നമസ്തേ. ജീലൂസ് വ്ലോഗിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു വിജയത്തിനും കുറുക്കു വഴികൾ ഇല്ല. എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് വിജയമാണ്. അപ്പോൾ നാം ഇതുവരെ നേരിട്ട പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പരീക്ഷാ കാലഘട്ടമാണെന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഇനിയും അനേകം തവണകൾ, ഇനിയും അനേകം പ്രാവശ്യം വലിയ വലിയ പരീക്ഷണങ്ങളെ ഒക്കെ നേരിടണമെന്നുള്ള ആ ഒരു വിശ്വാസത്തോടെ ഈ ജീവിതയാത്രയിൽ നമുക്ക് ഓരോരുത്തർക്കും യാത്ര ചെയ്യുവാനായിട്ട് കഴിയണം. അതേ പ്രിയമുള്ളവരെ, ഒരാൾ ആരായി തീരുന്നു എന്നത് അയാൾ നിരന്തരം ഇങ്ങനെ എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചുകൊണ്ടാണ്. അതായത് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സുമൊക്കെ അവയ്ക്ക് നൽകപ്പെടുന്ന ഒരു പരിശീലനത്തിനനുസരിച്ച് മാത്രമേ ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങൾ രൂപപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നാം നമ്മുടെ മുൻപിലുള്ള ഈ ഓട്ടം എത്ര കൃത്യതയോടെ ഓടുവാനായിട്ട് കഴിയുമെന്നതിനെ നാം വളരെയേറെ പഠിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് കുറുക്കു വഴികൾ നേടാതെ, കുറുക്കു വഴികളിലൂടെ അല്ലാതെ നമ്മുടെ ഈ ജീവിതയാത്രയിൽ ഓടുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഓരോരുത്തരിലും വ്യത്യസ്തമായ മേഖലകളും വ്യത്യസ്തമായ താലന്റുകളും വ്യത്യസ്തമായ വഴികളുമാണ് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതായത് ചെസ് കളിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഒരു ഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരാളുടെ മെയ്വഴക്കം നമ്മൾ പ്രതീക്ഷിക്കരുത്. അതുപോലെ തന്നെ ഒരു പാറ പൊട്ടിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്ന് ഒരിക്കലും നമുക്ക് കൃത്യമായ ചലനങ്ങളുള്ള ഒരു നർത്തകന്റെ രീതികളും നാം പ്രതീക്ഷിക്കരുത്. അതെ, കൃത്യതയാർന്ന പ്രയത്നങ്ങളാണ് നമ്മുടെ എല്ലാവരുടെയും വിജയത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും ഒക്കെ അടിസ്ഥാനമെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നിടത്താണ് നമുക്ക് വിജയത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുവാനായിട്ട് കഴിയുന്നത്. എത്തിച്ചേരേണ്ടുന്ന തീരങ്ങൾക്കും നേടിയെടുക്കേണ്ടുന്ന വിജയങ്ങൾക്കുമൊക്കെ അനുസൃതമായിട്ട് സ്വയം രൂപപ്പെടുന്നവരാണ് ശരിക്കും സ്ഥിരതയുള്ള നേട്ടങ്ങളുടെ അവകാശികളെന്ന് പറയാറുണ്ട്. ഒന്ന് ചോദിച്ചു നോക്കിക്കുക നമ്മളോട് തന്നെ, അതായത് നാം പരിശ്രമിക്കാറുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾക്ക് മുമ്പിൽ എത്രമാത്രം കഠിന പ്രയത്നങ്ങൾ നാം ചെയ്യുന്നുണ്ട്? എത്രമാത്രം പരിശീലനങ്ങൾ നാം നടത്താറുണ്ട്? പരിശ്രമങ്ങൾ എന്നെ എവിടെയാണ് എത്തിച്ചത്? ഇനിയും എൻ്റെ ഈ ശൈലികളിൽ, എൻ്റെ ഈ ജീവിത കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ നമ്മോട് തന്നെ ഒന്ന് ചോദിച്ച് അതിനൊരു ഉത്തരം കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയത്തിലേക്ക് നടന്നെടുക്കുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ഇതൊരു പരീക്ഷാ കാലമാണ്. ഇന്നു മുതൽ SSLC കുഞ്ഞുങ്ങളുടെ ഒക്കെ പരീക്ഷകൾ ആരംഭിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ഒരു വർഷത്തെ നിരന്തരമായ പരിശീലനത്തിന്റെ ഒരു പരീക്ഷണ കാലഘട്ടം കൂടിയാണ് ഇത്. പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വിജയത്തിന്റെ ആശംസകൾ നേരുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം അവർക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ അവരുടെ മുൻപിൽ കുറച്ചുകൂടി കഠിനമായ പാതകൾ കൂടിയാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മാർച്ച് എന്ന് പറയുമ്പോൾ തന്നെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള തലങ്ങളിലൊക്കെ പരീക്ഷയുടെ കാലഘട്ടം കൂടിയാണ്. ഇപ്പോഴത് ഏപ്രിൽ കൂടിയൊക്കെ നീട്ടിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ഓർത്തുകൂടി വളരെയേറെ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു കാലഘട്ടം. കോവിഡിന്റെ മൂന്നാം തരംഗങ്ങളൊക്കെ കഴിഞ്ഞ് ആ സ്കൂളുകളൊക്കെ ഒന്ന് തുറന്നു തുടങ്ങിയ ഉടനെയാണ് ഈ പരീക്ഷകളൊക്കെ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. നമുക്കറിയാം 2020 ആ ഒരു പരീക്ഷാ കാലത്ത് സ്കൂളുകൾ അടച്ചതാണ്. പിന്നീട് കൂട്ടുകാരെയും അതുപോലെ തന്നെ അധ്യാപകരെയും ഒക്കെ കാണുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് പരീക്ഷയും അടുത്ത് എത്തിക്കഴിഞ്ഞു. അതായത് ഇന്ന് മുതൽ പരീക്ഷയും ആരംഭിക്കുകയാണ്. നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കാതെ നിങ്ങൾ പരീക്ഷ എഴുതണം. നിങ്ങൾ പരീക്ഷയെ ഒരിക്കലും ഭയക്കരുത്.
ഏതൊക്കെ പാഠഭാഗങ്ങളാണ് പ്രധാനമായും പഠിക്കേണ്ടുന്നതൊക്കെ നാം മനസ്സിലാക്കുക, അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾക്കും പഠിക്കുവാനായിട്ട് എത്ര സമയം നീക്കി വെക്കണമെന്നുള്ളത് തീരുമാനിക്കുക, എത്ര ദിവസം കൊണ്ടാണ് നമുക്ക് പഠിച്ചു തീർക്കേണ്ടുന്നത് എന്ന് തീരുമാനിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പരീക്ഷയെ നമുക്ക് ഭയം കൂടാതെ നേരിടുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ടൈം ടേബിളൊക്കെ പ്രത്യേകമായിട്ട് ഉണ്ടാക്കുക. കലണ്ടറിൽ തന്നെ ഈ പരീക്ഷകളുടെ ദിവസങ്ങളൊക്കെ നോട്ട് ചെയ്തു വെച്ച് മുൻപോട്ട് പഠിക്കുവാനായിട്ടൊക്കെ എത്ര ദിവസങ്ങളുണ്ട്, എത്ര സമയമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുവാനൊക്കെ അത് നമുക്ക് ഏറെ സഹായകമാകും. അതുപോലെ തന്നെ പരീക്ഷയെ ഒരിക്കലും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ പേടിയോടെ സമീപിക്കരുത്. അമിതമായിട്ട് വലിയൊരു പ്രാധാന്യം അതിന് കൊടുക്കുകയും ചെയ്യരുത്. പരീക്ഷയെ പേടിക്കേണ്ടുന്ന കാര്യമില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ പേടി തോന്നുമ്പോഴാണ് നമ്മുടെ പഠിച്ച ഭാഗങ്ങളൊക്കെ നമ്മൾ മറന്നു പോകുവാനായിട്ടുള്ള സാധ്യതകൾ. ഓരോ പാഠഭാഗങ്ങളും മനസ്സിരുത്തി പഠിക്കുക. പഠിച്ച ഭാഗങ്ങളൊക്കെ വീണ്ടും പിറ്റേന്ന് വീണ്ടും വീണ്ടും ഒന്നുകൂടി പഠിക്കുക. അങ്ങനെ ആവർത്തിച്ച് നാം അത് പഠിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലൊക്കെ അത് തങ്ങി നിൽക്കും. പ്രിയമുള്ള കുഞ്ഞുങ്ങൾക്ക് കൂടിയാണ് ഇന്നത്തെ ഈ ഒരു മെസ്സേജ്. അതായത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുക, ഞാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തു, ഞാൻ പരീക്ഷയ്ക്ക് ഒരുക്കമാണ്. ഇങ്ങനെ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. അങ്ങനെ അത് പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ പരീക്ഷയുടെ പേടിയെ മറികടക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസം നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കുക. ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ എന്ന ചിന്ത ഒരിക്കലും വേണ്ട. അതായത് ആ ചിന്ത ഒഴിവാക്കി നമ്മുടെ ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്കിതിനെ നേരിടുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതുവാൻ കഴിയും. വീണ്ടും ഒരിക്കൽ കൂടി 10-ാം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ആശംസകൾ നേരുകയാണ്. നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്കും മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ ഈ മെസ്സേജ് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ശുഭദിനാശംസകൾ.